എല്ലാവരെയും ബാത്കോൾ ബിബ്ലിക്കൽ സ്റ്റഡീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മളുടെ ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ബന്ധമുള്ള ഒരു ക്ലാസ് അല്ല, പിന്നെയോ അതിനനുബന്ധമായിട്ട് 12 അപ്പസ്തോലന്മാരെ കുറിച്ച് ഒരു സാമാന്യ അറിവ് നമുക്ക് ലഭിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് വളരെ പ്രത്യേകിച്ച് ചില അപ്പസ്തോലന്മാരെ കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യം ഇല്ല വിശുദ്ധത്തിൽ നാം പഠിച്ചു പോകുമ്പോഴ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിശുദ്ധ ബർത്തലോമിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ 12 അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മൾ ഇടയ്ക്കുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് നമ്മളെ ബൈബിൾ പഠനത്തിന് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം 24-ാം തീയതി ബർത്തലോമിയായുടെ തിരുനാൾ ദിവസമായിരുന്നല്ലോ. ആരാണ് ഈ ബർത്തലോമിയോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുകയാണ്. ആരാണ് ഈ ബർത്തലോമിയോ? നമുക്കറിയാം 12 അപ്പസ്തോലന്മാരിൽ ഒരാളാണ് ബർത്തലോമിയോ. അദ്ദേഹത്തിൻ്റെ പേര് സമാന്തര സുവിശേഷങ്ങളിലെല്ലാം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ലൂക്കായുടെ സുവിശേഷം 6:14, മത്തായി 10:3 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിലും അപ്പസ്തോലന്മാരെ കുറിച്ച് പറയുന്ന ഇടങ്ങളിൽ ഈ ബർത്തലോമിയായെ നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് 1:13 അപ്പസ്തോലന്മാരുടെ പേരുകളുടെ പട്ടിക ചേർക്കുമ്പോൾ ബർത്തലോമിയായെ അവിടെ നമ്മൾ കാണുന്നു. ഈ സ്നേഹയുടെ നാമത്തെക്കുറിച്ച് വലിയ ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ സ്നേഹയുടെ പേര്? ബർത്തലോമിയോ എന്ന് പറഞ്ഞാൽ ടോളമിയുടെ പുത്രൻ എന്നാണ് അർത്ഥം. സ്ലീഹായുടെ പൂർണ്ണനാമം ടോളമിയുടെ പുത്രനായ കാനാൻകാരൻ നഥാനിയേൽ എന്നായിരിക്കണം എന്നാണ് പണ്ഡിത മതം. ജഷൂറിലെ രാജാവായ തോൽമായുടെ മകളാണ് ദാവീദിന്റെ ഒരു ഭാര്യ. ബർത്തലോമിയോ ആ രാജപരമ്പരയിൽ നിന്നുള്ളവനായിരുന്നുവെന്നും മീൻപിടുത്തക്കാരോടൊപ്പം ലളിത ജീവിതം നയിച്ചിരുന്നുവെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നസ്രത്തിലെ ഈശോ ഈ രാജപരമ്പരയിൽ നിന്നുള്ളവനായിരുന്നു. അതുപോലെ തന്നെ മത്തായി, ചെറിയ യാക്കോബ്, സെബദി പുത്രന്മാര്, തോമ എന്നിവരും ഈ രാജപരമ്പരയുമായി ബന്ധമുള്ളവരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നഥാനിയേൽ എന്നറിയപ്പെടുന്ന, യോഹന്നാന്റെ സുവിശേഷത്തിൽ നഥാനിയേൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സമാന്തര സുവിശേഷങ്ങളിലെ ബർത്തലോമിയോ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരറിവ്. ഈ ധാരണ വളരെ പ്രാചീനമായ ഒരു അറിവ് തന്നെയാണ്. ഈ വാദം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് സുറിയാനി സഭയിലാണ്. എന്നാൽ വിശുദ്ധ അഗസ്തീനോസ് ഇതിനെ ഖണ്ഡിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വിശുദ്ധ അഗസ്തീനോസിന്റെ വാദഗതികൾ പൂർണ്ണമായും ശരിയാകാൻ സാധ്യതയില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ എന്ന പരാമർശം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നഥാനിയേലും ബർത്തലോമിയേയും ഒരാളാണ് എന്ന അഭിപ്രായം എങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ സമാന്തര സുവിശേഷങ്ങളിൽ കാണുന്ന സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളല്ല ഉള്ളത്. അദ്ദേഹം തോമസ് ലിഹായ്ക്കും നഥാനിയേലിനും ഫിലിപ്പോസിനും അന്ത്രിയോസിനും മർത്തായ്ക്കുമൊക്കെ സമാന്തര സുവിശേഷങ്ങളില്ലാത്ത ഒരു വ്യക്തിത്വം കൽപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അവരെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. സ്നേഹന്മാരുടെ പട്ടികയിൽ യോഹന്നാൻ ബർത്തലോമിയോ എന്നൊരാളുടെ പേര് ഒരിടത്തും ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഫിലിപ്പോസും നഥാനിയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉറപ്പിച്ചു പറയുന്നു. അതുപോലെ സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ ബർത്തലോമി എന്ന പേരാണ് കാണുന്നത്.
എന്നാൽ ഈ ബർത്തലോമിയയെ ഫിലിപ്പോസിനോട് ചേർത്ത് വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഫിലിപ്പോസിനോട് ചേർത്ത് നഥാനിയലിനെ കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. എന്നാൽ സമാന്തര സുവിശേഷങ്ങളിൽ ഫിലിപ്പോസിനോട് ചേർത്താണ് ബർത്തലോമിയെ കാണുന്നത്. അപ്പോൾ ഈ രണ്ടു പേരും തമ്മിലുള്ള ബന്ധം കൂടുതൽ അർത്ഥവത്തായി നമ്മൾ കാണുകയാണ്. മൂന്നാമത്തെ വാദഗതി, അതാണ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഉറപ്പിക്കാവുന്ന ഒരു വാദഗതി, അതിതാണ്. സാധാരണയായി ഒരു യഹൂദന്റെ ആദ്യ നാമം ബർത്തലോമിയോ എന്നാകാനുള്ള സാധ്യതയില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബർത്തലോമിയോ എന്ന് പറഞ്ഞാൽ ടോളമായിയുടെ പുത്രൻ എന്നേ അർത്ഥമുള്ളൂ, അതൊരാളുടെ പേരല്ല. അപ്പോൾ സാധാരണ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരാളുടെ പേരാണ് ആദ്യം വരുന്നത്, പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും. ഉദാഹരണത്തിന് ഈശോ ബർനൂൺ എന്നാണ് സുറിയാനി പാരമ്പര്യത്തിലെ യഹൂദ പാരമ്പര്യം നമ്മൾ കാണുന്നത്. ഈശോ ബർനൂൺ, ആരാണ് ഈശോ ബർനൂൺ? നൂനിൻ്റെ പുത്രനായ ജോഷുവ, ജോഷുവയുടെ പേരാണല്ലോ ഈശോ എന്ന് സുറിയാനിയിലെ. അപ്പോൾ നൂനിൻ്റെ പുത്രനായ ജോഷുവ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈശോ ബർ നൂൺ, നൂനിൻ്റെ പുത്രനായ ജോഷുവ. അതുപോലെ തന്നെ നഥാനിയേൽ ബർട്ടോളമായി എന്നാണ് കൃത്യമായിട്ടും എഴുതേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ടോളമായി എന്ന ബർത്തോളമായി അല്ലെങ്കിൽ ബർത്തോലോമിയോ എന്നല്ല, പിന്നെയോ നഥാനിയേൽ എന്ന് തന്നെ ആകണം. ഇനി ഇദ്ദേഹത്തിൻ്റെ ജന്മദേശത്തെ കുറിച്ച് നമുക്കറിയാം. കാനായിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്, നഥാനിയേൽ ജനിച്ചു വളർന്നത് കാനായിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി, ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രിയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്ത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനിയലിനെ കണ്ടവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നു അവനെ? ജോസഫിന്റെ മകൻ നസ്രത്ത് നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയൽ പറഞ്ഞു, റബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന് ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. നമുക്കറിയാം, ഇവിടെ ഈശോയെ ആദ്യമായിട്ട് നഥാനിയേല് അഭിസംബോധന ചെയ്യുകയാണ്, നീ ദൈവപുത്രനാണ്. പ്രത്യേകമായൊരു സ്വപ്ന ഈശോയ്ക്ക് കൊടുക്കുകയാണ്, നീ ദൈവപുത്രനാണ്. അല്ലെങ്കിൽ നഥാനിയേൽ ഈശോയെ തിരിച്ചറിയുന്നു, ഈ ജോസഫിന്റെ മകൻ നസ്രത്ത് എന്നുള്ളവനിൽ എന്തെങ്കിലും നന്മ കാണുമോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിലും ഈശോ ദൈവത്തോട് പറയാണ്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. എന്താണ് ഈ അത്തിമരം? അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്നത് ഒരു ചൊല്ലാണ്. അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് വെച്ചാൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ നഥാനിയേലിനെ ഈശോ കണ്ടു എന്ന് ഈശോ പറയാണ്, ഞാൻ നിന്നെ കണ്ടു, നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത് വലിയൊരു അറിവാണ്. തന്നെക്കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ, തന്നെ കുറിച്ച് മുൻകൂട്ടി അറിയുന്ന, അതിനെ മനസ്സറിയുന്ന ഈശോയെ കണ്ടപ്പോൾ, കാരണം ഈശോ പറയുന്നുണ്ട് അവനെ കണ്ടപ്പോൾ തന്നെ, ഇതാ യഥാർത്ഥ ഒരു ഇസ്രായേൽക്കാരൻ, കാപട്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ, ഉള്ളിലുള്ളത് അതുപോലെ പുറത്തു പറയുന്ന ഒരു ഇസ്രായേൽക്കാരൻ എന്ന് പറഞ്ഞ ഈശോയെ കുറിച്ച് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന സന്ദേഹം
അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ തുറന്നു പറയുകയാണ്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? അപ്പോൾ കാനായിൽ നിന്നുള്ള ഈ മനുഷ്യൻ, ഈ കാനായിലെ ആദ്യ അത്ഭുതത്തിലും തീർച്ചയായിട്ടും പങ്കുചേർന്നിട്ടുണ്ടാകണം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാനായിലെ ആദ്യത്തെ അത്ഭുതം അല്ലെങ്കിൽ ആദ്യത്തെ അടയാളം കാനായിൽ വെച്ചാണല്ലോ നടന്നത്. അപ്പോൾ ആ അടയാളത്തിലും തീർച്ചയായിട്ടും ഈ നഥാനിയിൽ പങ്കെടുത്തിട്ടുണ്ടാവണം. ഇനി നമ്മൾ ഈ സ്ലീഹായെക്കുറിച്ച് ഈശോയുടെ ഉദാഹരണാനന്തരം മീൻ പിടിക്കാൻ പോയ കൂട്ടത്തിൽ നഥാനിയിലുണ്ട്. അപ്പൊ നഥാനിയില് ഈശോയുടെ ആരംഭം മുതൽ അവസാനം വരെ, ലൂക്കാസ് സുവിശേഷം പറയുന്ന പോലെ ഈശോയുടെ ജ്ഞാനസ്നാനം മുതല് ഈശോയുടെ സ്വർഗാരോഹണം വരെയുള്ള സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കണം, അതിൽ കൂടെയുള്ള ആളുകളാണ് അപ്പസ്വലന്മാര് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നടപടി പുസ്തകത്തില്. അവൾ ഈ സ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സ്ലീഹായുടെ ജീവചരിത്രത്തെ കുറിച്ച്, ഈശോയുടെ കാലത്തുള്ള ജീവചരിത്രത്തെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഒന്ന് പറഞ്ഞുകൂടാ. എന്നാലും ഇദ്ദേഹത്തിന്റെ, ഈശോയുടെ ഉത്ഥാനാനന്തരം ഇദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയാം. ശിഷ്യന്മാർ പല നാടുകളിലേക്കും പുറപ്പെട്ട കൂട്ടത്തില് ബർത്തലോമിയോ ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ ഇക്കോണിയത്തിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് AD 46 48 ഇടയിൽ പൗലോസും ബർണബാസും ഇവിടെ സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷമായിരുന്നിരിക്കണം ബർത്തലോമിയ എത്തിയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചരിത്രകാരന്മാര് അങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ക്രിസ്തുവർഷം 50 സ്ലീഹ ഏഷ്യ മൈനറിൽ ആയിരുന്നു. പിന്നീട് ക്രൈസ്തവ വിശ്വാസ പ്രഘോഷണവുമായി അദ്ദേഹം അർമേനിയയിലേക്ക് പോയി. പിന്നീട് ഫിലിപ്പോസും ബർത്തലോമിയയും ഒരുമിച്ച് ഹിയറാപോളിസിൽ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് AD 54 ഒരു സമയത്ത് ഹിയറാപോളിസിൽ പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ബർത്തലോമിയോ സഹായിച്ചിരുന്നതായിട്ട് ചരിത്ര രേഖകൾ നമ്മൾ വായിക്കുകയാണ്. AD 55 അടുത്ത് അല്ലെങ്കിൽ അവസാനമായിട്ട് സ്ലീഹ ഇന്ത്യയിലെത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെത്തിയ ഒരു അപ്പസ്വലനാണ് ഈ ബർത്തലോമിയോ. ഇതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക്, നിങ്ങളോട് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. കാരണം ബർത്തലോമിയോ ഇന്ത്യയിൽ വന്നു എന്ന് പറയുമ്പോൾ പലരും അതിനെക്കുറിച്ച് വളരെ അത്ഭുതാരോഗത്തോടെയാണ് നോക്കുന്നത്. അങ്ങനെ ഒരു അറിവ് ആർക്കും തന്നെ അങ്ങനെ ഒരു അറിവില്ല. എന്നാൽ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ബർത്തലോമിയോ നമ്മുടെ നാട്ടിൽ വന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ വന്നു എന്ന് മാത്രമല്ല, ഇത് വെറുതെ അങ്ങ് പറയുകയല്ല, സഭാപിതാക്കന്മാര് ആദ്യമ സഭാപിതാക്കന്മാര് പ്രത്യേകിച്ച് യൗസേബിയസും സഭാ ചരിത്രകാരനായ യൗസേബിയസ്, ജെറോം എന്നിവരൊക്കെ കൃത്യമായും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പന്തേനൂസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പന്തേനൂസ് എന്ന് പറയുന്നത് AD 150 ഇടയ്ക്ക് അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന ദെമത്രിയൂസ് എന്ന് പറയുന്ന മെത്രാൻ. ആ മെത്രാൻ ഇന്ത്യയിലുണ്ടായിരുന്ന ആളുകളുടെ അപേക്ഷ പ്രകാരം ഇന്ത്യയിലേക്ക് അയച്ച ഒരു മെത്രാനാണ് ഈ പറയുന്ന പന്തേനൂസ്. അദ്ദേഹം വളരെ ജ്ഞാനിയായിരുന്നു, വളരെ അറിവുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അക്കാലത്തുണ്ടായിരുന്ന ഇന്ത്യയിലെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ കൂടുതലായിട്ട് വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മെത്രാൻ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് ആളുകളുടെ ആവശ്യപ്രകാരം ഇവിടെ എത്തിയ ഒരു മെത്രാനാണ്. ഇദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കണ്ട ചില കാഴ്ചകളെക്കുറിച്ച് ദെമത്രിയോസിന് എഴുതി അറിയിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ട കാഴ്ച, ഇതാ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹം, മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിൽ അറമായ ഭാഷയിലുള്ള മത്തായിയുടെ സുവിശേഷവും, മത്തായി സ്ലീഹായുടെ അറമായ ഭാഷയിലുള്ള ഒരു സുവിശേഷം ഇവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല ഇവർ പറയുന്നത് ഈ സുവിശേഷം ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് ബർത്തലോമിയോ സ്ലീഹായാണ് എന്ന്. ജെറോമും വിശുദ്ധ ജെറോമും സഭാചരിത്രകാരനായ യൗസേബിയസും വളരെ കൃത്യതയോടെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ബർത്തലോമിയുടെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഫലമായി
ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന ഒരു അറിവ് ആദിമ സഭാപിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. ഇനി അബ്ദിയാസിന്റെ ശ്ലൈഘിക നടപടികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ബർത്തലോമിയോയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. 5 അടിയിൽ കൂടുതൽ ഉയരമുള്ളവനായിരുന്നു, സുമുഖനായിരുന്നു, കറുത്ത തലമുടിയുണ്ട്, നീണ്ട മൂക്കുണ്ട്, ഗാംഭീര്യമുള്ള ശബ്ദമുണ്ട്, താപസിക ജീവിത ശൈലിയാണ്, ജ്ഞാനിയാണ്, പല ഭാഷകളറിയാം, ദിവസം 6 പ്രാവശ്യമെങ്കിലും ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ഈ നഥാനിയേൽ അല്ലെങ്കിൽ ബർത്തലോമിയോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നഥാനിയൽ എന്ന പേരുള്ള ബർത്തലോമിയോ ശ്ലീഹ തന്നെയാണ് ഇത്. കാരണം ഇദ്ദേഹം ആദ്യം തപസ്വിയായിരുന്ന, താപസനായിരുന്ന, സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. അതിനുശേഷമാണ് ഈശോയുടെ ശിഷ്യത്വം അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇന്ത്യയിലെത്തിയപ്പോൾ പോളിമസ് എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചുവെന്നും രാജാവിന്റെ ചിത്രഭംഗം ഉണ്ടായിരുന്ന മകളെ സുഖപ്പെടുത്തി. അപ്പോൾ സ്വതന്ത്രമായി ഈ രാജ്യത്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ അനുമതി കിട്ടി എന്നുമാണ് അറിവ്. ഈ രാജ്യത്തെ ജനങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു. ഏതാണ്ട് ഏലിയ ചെയ്തതുപോലെ, പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ ചെയ്തതുപോലെ, സ്നേഹ അസ്തോർത്ത ദേവതയുടെ വിഗ്രഹത്തെ വെല്ലുവിളിച്ച, അസ്തോർത്ത ദേവത എന്ന് പറയുന്ന ദേവതയാണ് ഇവിടെ ഉള്ളവർ ആരാധിച്ചിരുന്നത് എന്നാണ് ഈ അബ്ദിയാസിന്റെ ശ്ലൈഘിക നടപടികൾ എന്ന് പറയുന്ന ദ ആക്ട്സ് ഓഫ് അബ്ദിയാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ അസ്തോർത്തിന്റെ വിഗ്രഹത്തെ വെല്ലുവിളിച്ചപ്പോൾ ഈ വിഗ്രഹം ഉടഞ്ഞു പോവുകയും കുരിശടയാളത്തോടുകൂടി മാലാഹ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ്. 4 വശത്തും കുരിശടയാളമുള്ള മാലാഹ പ്രത്യക്ഷപ്പെടുകയും അത് കണ്ട് ജനങ്ങളും രാജാവും ഈശോയിൽ വിശ്വസിക്കുകയും മാമദിസ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ്. എന്നാൽ പോളിമസിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ അസ്ത്രിയാജിസ് രാജാവായപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ മതമർദ്ദനം ആരംഭിച്ചു, പരസ്യമായി സ്ലീഹായെ പ്രഹരിച്ചു, ജീവനോടെ അദ്ദേഹത്തിന് തൊലിയിരിഞ്ഞ് ശിരസ്സറുത്ത് കൊന്ന് കലാമിന കടലിലേക്ക് എറിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതിനെക്കുറിച്ച് AC പെരുമാലിൽ എന്ന് പറയുന്ന വ്യക്തി നടത്തിയ പഠനത്തിൽ, 12 Apostles എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, ഈ സ്ലീഹ, ബർത്തലോമിയ സ്ലീഹ ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത് കല്യാണിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കല്യാണിൽ അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം പറയുന്നു, ഈ ഫെലിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ മുംബൈയിലെ കല്യാണാണ് ആ കല്യാണിന്റെ സ്ഥലപ്പേരാണ് ഫെലിക്സ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫെലിക്സ് എന്ന് പറഞ്ഞാൽ കല്യാണ്, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പേരും നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുകയാണ്. രാജാക്കന്മാര് ഇവിടെ പോളിമസ് എന്ന് പറയുന്ന രാജാവ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുണ്ടാവില്ല. എന്നാൽ AD 55 കല്യാൺ ഭരിച്ചിരുന്ന പുലിമൈ എന്ന പേരുള്ള ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ പുലിമൈ എന്ന് പറയുന്ന രാജാവിനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് പോളിമസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അരിസ്താർകർമ്മൻ എന്ന് പറയുന്ന രാജാവിന്റെ പേരാണ് അസ്ത്രാജ്യൂസ് എന്ന് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുകയാണ് ഇദ്ദേഹം കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ത്യയിലെ കല്യാൺ, കല്യാൺ എന്ന് പറഞ്ഞാൽ മംഗളം എന്ന അർത്ഥത്തിലാണ്, അതിനാണ് ഫെലിക്സ് എന്ന അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ വെച്ച് ഈ സ്ലീഹ മരണപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും മറ്റു രേഖകൾ ഉണ്ടത്. ഹൈറോണിയൻ മാട്രിയോളജി, 5-ാം നൂറ്റാണ്ടിലുള്ള ഹൈഡ്രോണിയൻ മാട്രിയോളജി എന്ന് പറയുന്ന ആ പുസ്തകത്തില്, രക്തസാക്ഷികളെ കുറിച്ചുള്ള പഠനത്തില്, പടിഞ്ഞാറേ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ച് ബർത്തലോമിയോ പടിഞ്ഞാറേ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുകയാണ്. 10-ാം സെഞ്ചുറിയില് കിങ് ബേസിൽ 2nd അദ്ദേഹം സ്ലീഹ ഇന്ത്യയിൽ വന്നുവെന്നും
ഇന്ത്യ ഫെലിക്സിൽ വന്നുവെന്നും പറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുംബൈയിലെ കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഈ ഫെലിക്സ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഗവേഷകർ മനസ്സിലാക്കിയാണ്. 7-ാം നൂറ്റാണ്ടിലെ സ്യൂഡോ സുഫ്രോണിയസ് എന്ന് പറയുന്ന എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇന്ത്യയിൽ വന്നാണ് ബർത്തലോമിയോസ് സുവിശേഷം പ്രസംഗിച്ചതെന്നും ഇന്ത്യയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ കോസ്മോസ് ഇൻഡിക്ക പ്ലസ് കല്യാണിലുള്ള ദൈവജനത്തെക്കുറിച്ച് പറയുന്നു. ആ ദൈവജനത്തിൻ്റെ ഉറച്ച വിശ്വാസം അവർ ബർത്തലോമിയോയിൽ നിന്നും സുവിശേഷം സ്വീകരിച്ചവരാണ് എന്നുള്ളത് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇനിയുള്ള മറ്റു ചില രേഖകളുണ്ട്. അത് മാർട്ടിഡം ഓഫ് ബർത്തലോമിയോ, അതൊരു സ്യൂഡോ എപിഗ്രഫയാണ്. എങ്കിലും അതിനകത്ത് ഈ ഒരു പരാമർശം കിടപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആക്സോ ബർത്തലോമിയോ എന്ന് പറയുന്ന സ്യൂഡോ എപിഗ്രഫ, അതിനകത്ത് ഈ ഒരു പരാമർശമുണ്ട്. ഇവെല്ലാം ശ്രീഹായ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഒരു പ്രത്യേകത, നമ്മളിങ്ങനെ ചരിത്രത്തെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമോ അല്ലെങ്കിൽ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ വലിയ ഒരു അറിവ് നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഈശോയുടെ രണ്ട് അപ്പസ്വലന്മാര്, തോമാസിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഈശോയുടെ രണ്ട് അപ്പസ്വലന്മാര് ബർത്തലോമിയോയും തോമാസ്ലിഹായും, ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ വന്നു. ബർത്തലോമിയോ അധികം നാള് ഇന്ത്യയിൽ ജീവിച്ചില്ല, അദ്ദേഹത്തെ കല്യാണിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. എന്നാൽ അദ്ദേഹം അർമേനിയയിലെല്ലാം സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ എത്തുന്നത്. ഇനി അർമേനിയയിൽ വെച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് പറയുന്ന ചില ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ചരിത്രകാരന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, അല്ല അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും, അത് ആ പാരമ്പര്യത്തിന് അടിസ്ഥാനപരമായ തെളിവ് നൽകുവാൻ മറ്റ് രേഖകളൊന്നുമില്ല എന്നൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. വലിയൊരു അറിവ്, നമ്മളെ വളരെയേറെ സന്തോഷിപ്പിക്കേണ്ട ഒരു അറിവാണ്. കാരണം നമ്മുടെ നാട്ടിൽ രണ്ട് അപ്പസ്വലന്മാര് നമ്മുടെ നാട്ടിൽ വന്ന് രക്തസാക്ഷികളായി. അതുകൊണ്ടിങ്ങനെ അപ്പസ്വലന്മാരെ കുറിച്ചുള്ള അറിവ്, അവരേതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെയാണ് പോയി സുവിശേഷം പ്രഘോഷിച്ചിട്ടുള്ളത്, അവരെങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചത്, ബർത്തലോമിയെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ തൊലി ജീവനോടെ അദ്ദേഹത്തിൻ്റെ തൊലി ഉരിഞ്ഞു എന്നാണ്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടി കടലിലേക്ക് എറിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ ധീരമായ ഒരു രക്തസാക്ഷിത്വം ഈശോയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ധീര രക്തസാക്ഷിയായി അദ്ദേഹം നമ്മുടെ മാതൃരാജ്യത്ത് വെച്ച് കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മരിച്ചു എന്നൊരു വലിയ സത്യമുണ്ട്. കൂടുതലായിട്ട് താല്പര്യമുള്ളവർ ഇതിനെക്കുറിച്ചുള്ള മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ ഇത് നോട്ടൊക്കെ എഴുതി വെച്ച് മനസ്സിലാക്കുക. ബാക്കിയുള്ള അപ്പസ്വലന്മാരെ കുറിച്ചും സമയം കിട്ടുന്ന പോലെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കുക. ദൈവത്തിൻ്റെ ആശീർവാദം നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിസ്സിംഗ് ആയിരിക്കും സ്തുതിയായിരിക്കട്ടെ.